വെച്ചു എന്ന് പറയാനൊന്നും കഴിയില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ നിതീഷ്കുമാറിൻ്റെ ആ പ്രസംഗം കേട്ടു. നിതീഷ്കുമാർ അതൊരു വളരെ തമാശയായിട്ടാണ് പറഞ്ഞത്, യോഗങ്ങളൊന്നും ചേരുന്നില്ല, അവർക്കിപ്പോൾ തെരഞ്ഞെടുപ്പിലാണ് താല്പര്യം, അതുകൊണ്ട് അതൊരു മരവിച്ച സ്ഥിതിയിലാണ് എന്നാണ് നിതീഷ്കുമാർ പറഞ്ഞത്. അതത്ര വളരെ ഗൗരവകരമായിട്ടുള്ളൊരു ഒരു വലിയ അഭിപ്രായമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം വെച്ചാൽ സ്വാഭാവികമാണല്ലോ ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നതിനകത്ത് 4 സ്റ്റേറ്റുകൾ നിശ്ചയമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. മധ്യപ്രദേശ് ആണെങ്കിലും ഛത്തീസ്ഗഡ് ആണെങ്കിലും രാജസ്ഥാൻ ആണെങ്കിലും തെലുങ്കാന ആണെങ്കിലും വളരെ പ്രധാനമാണ് കോൺഗ്രസ്. മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ അവർ തെരഞ്ഞെടുപ്പ് വിജയിച്ചതാണ്, അവിടെ ഡിഫെക്ഷൻ ഉണ്ടാക്കിയാണ് ആ സർക്കാർ ബി ജെ പി പിടിച്ചെടുക്കുന്നത്. രാജസ്ഥാനിലും പിന്നെ ഛത്തീസ്ഗഡിലും അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. തെലുങ്കാനയിൽ അവർ രണ്ടാം ശക്തിയായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു എല്ലാ കോൺസെൻട്രേഷനും ഈ സംസ്ഥാനങ്ങളിലേക്ക് മാറും എന്ന് മാത്രവുമല്ല, മധ്യപ്രദേശിലാണെങ്കിലും അതുപോലെ തന്നെ രാജസ്ഥാനിലാണെങ്കിലും ഛത്തീസ്ഗഡിൽ പോലും ചില തരത്തിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാജേഷ് പൈലറ്റും സച്ചിൻ പൈലറ്റും അശോക് ഗെലോട്ടുമായുള്ള പ്രശ്നം. മധ്യപ്രദേശിൽ എല്ലാ കാര്യങ്ങളും സുഗമമാണ് എന്ന് പറയുമ്പോൾ പോലും ദിഗ്വിജയ് സിംഗും അതുപോലെ തന്നെ കമൽനാഥുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കെ പി സിംഗ് ഡിയോയും ഭൂപേഷ് ബാഗലുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഛത്തീസ്ഗഡിൽ, അത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കോൺഗ്രസിന് അവിടെ സ്വാഭാവികമായും വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഘട്ടം തന്നെയാണ്. എന്ന് മാത്രമല്ലേ 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കണമെങ്കിൽ, കോൺഗ്രസ്സിനൊരു വിശ്വാസം വരണമെങ്കിൽ, സംശയമൊന്നും വേണ്ട, ഒരു 3 സ്റ്റേറ്റ് ഇവിടെ കോൺഗ്രസ് അധികാരത്തിലെത്തണം. എത്തിയില്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നണിക്കുള്ള സാധ്യതകൾ അടയുകയാണ് ചെയ്യുക. അതുകൊണ്ട് കോൺഗ്രസ് അവിടെ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് മാത്രമേ എനിക്കതിനകത്ത് പറയാനുള്ളൂ, നമ്മളിത് പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ ഈ സ്വാഭാവികമല്ലേ ഈ പറയുന്ന സീറ്റ് തർക്കം ഉണ്ടാകുമെന്ന് പറയുന്നത്. പക്ഷേ ഈ സീറ്റ് തർക്കം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ചോയ്ക്കുള്ളൂ. സമാജ്വാദി പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം വന്നിരിക്കുന്നത്. സമാജ്വാദി പാർട്ടി എന്ന് പറയുന്നത് ശരിയാണ്, മധ്യപ്രദേശിൻ്റെ ഒരു ബോർഡർ എന്ന് പറയുന്നത് ഉത്തർപ്രദേശുമായിട്ട് ബോർഡർ ചെയ്യുന്ന സ്ഥലമാണ്. ആ മേഖലയിൽ സമാജ്വാദി പാർട്ടിക്ക് കുറച്ച് സ്വാധീനമുണ്ട്. സമാജ്വാദി പാർട്ടി വലിയ തോതിലുള്ള സീറ്റുകളാണ് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല കോൺഗ്രസ് എന്നുള്ളത് സത്യമാണ്. സി പി എമ്മിൻ്റെ കാര്യത്തിലും തെലുങ്കാനയിൽ ചില പ്രശ്നങ്ങളുണ്ട്. രാജസ്ഥാനിൽ സി പി എമ്മിനെ കാര്യമായി പരിഗണിച്ചിരുന്നു, പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഈ തർക്കങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. അതിന് പകരം അഖിലേഷ് യാദവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, 80 സീറ്റിൽ 65 സീറ്റ് അവർ മത്സരിക്കും എന്ന് പറഞ്ഞല്ലേ. യു പിയിൽ 15 സീറ്റ് ബാക്കി എല്ലാവർക്കും കൂടെ, അത് കോൺഗ്രസും ആർ എൽ ഡി ഒക്കെ ഉണ്ട് അവിടെ എല്ലാ പാർട്ടികളും. അപ്പൊ ഈ തർക്കം സ്വാഭാവികമാണ്, അത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല, അത് മുന്നോട്ട് കൂടാനാണ് സാധ്യത. അപ്പോഴും നോക്കൂ, ഈ കഴിഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഞാൻ ആ പാർട്ടി ഈ മുന്നണിയുടെ അജണ്ടയെ സംബന്ധിച്ചൊരു സംശയമില്ല എനിക്ക്. ഈ സീറ്റിനൊക്കെ അപ്പുറത്ത് ഒരു അജണ്ടയിലാണ് ആളുകൾ ഒന്നിക്കുന്നത്. പിന്നെ രണ്ടാം ഘട്ടമാണ് അതിൻ്റെ സീറ്റ് വിഭജനം. അത് വളരെ ഗൗരവതരത്തിൽ വികസിക്കുമോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. കാരണം ഒന്ന്, ജാതി സെൻസസ്, ആ ജാതി സെൻസസിലൂടെ രാജ്യത്തെ 50% വരുന്ന പിന്നോക്ക വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു അജണ്ട തീരുമാനിക്കുകയും ആ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഐക്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. രണ്ട്, അദാനി എന്ന മൊണോപ്പൊളിക്കെതിരായിട്ടുള്ള സാമ്പത്തിക സമരം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ രണ്ട് അജണ്ടകൾ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു യോഗം ചേർന്നിട്ടാണ് അത് പ്രഖ്യാപിച്ചത്, പക്ഷേ ഈ രണ്ട് അജണ്ടകളും പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുന്നണി മരവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു, അത് മുന്നോട്ട് കൂടുതൽ ശക്തമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ഈ പറയുന്ന ചെറിയ തർക്കങ്ങൾ, അത് ചെറുതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും ഇത്തരം തർക്കങ്ങൾ ഇനി ബംഗാളിൽ ഇത് ഉണ്ടാകും, കേരളത്തിൽ അത്തരത്തിലുള്ള പ്രശ്നമില്ലെങ്കിൽ പോലും ബംഗാളിൽ അതുണ്ടാകും, തമിഴ്നാട്ടിലും ഒക്കെ മറ്റു പല സംസ്ഥാനങ്ങളിലും അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ അജണ്ട ശക്തമായതുകൊണ്ട് തന്നെ അതിനൊരു മരവിപ്പില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.